കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി പ്രതീക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവും സഭയും നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതം നിറഞ്ഞ വിളവുകളുള്ള കതിരായി മാറ്റുക എന്ന്. വിതക്കാരൻ വിതയ്ക്കുന്ന വിത്തുകൾ എല്ലാം നല്ലതാണ്, പക്ഷേ വിളവ് നൽകുന്നത് നല്ല നിലത്ത് വീണത് മാത്രം. അപ്പോൾ വിളവുണ്ടാകാത്തതിന് കാരണം അത് വീഴുന്ന സ്ഥലമാണ്, അത് വീഴുന്ന നിലമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളുമാണ് വചനത്തെ നമ്മിൽ വളരാൻ അനുവദിക്കാത്തത്. അതിനാൽ സഭ നമ്മോട് പറയുകയാണ്, നീ നോക്കേണ്ടത്, നീ തിരിയേണ്ടത് ആദ്യമേ നിന്റെ ജീവിതത്തിലേക്ക് തന്നെയാണ്. അന്യൻ്റെ കണ്ണിലെ കരടല്ല, സ്വന്തം കണ്ണിലെ തടി തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന്, നമ്മുടെ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് കർത്താവിൻ്റെ സന്നിധി അണഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ, നാം ആദ്യമേ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കണം. ഒന്നാമതായി, എൻ്റെ ജീവിതം മുള്ളുകൾ നിറഞ്ഞതാണോ, എൻ്റെ ജീവിതം കലഹവും അസൂയയും അഹങ്കാരവും നിറഞ്ഞതാണോ എന്ന് നാം ഇന്ന് നമുക്ക് നോക്കാം. എൻ്റെ സഹോദരങ്ങളോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെയാണ്? അവരുടെ വളർച്ചയിൽ, അവരുടെ നന്മയിൽ, അവരുടെ സ്നേഹത്തിൽ ഞാൻ അസൂയപ്പെടുകയും അഹങ്കരിക്കുകയും ചെയ്യാറുണ്ടോ? മറ്റുള്ളവരോട് കലഹിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന പ്രകൃതമാണോ എനിക്കുള്ളത്? എങ്കിൽ ക്രിസ്തു പറയുകയാണ്, അവിടെ വചനം വളരുകയില്ല. അതായത്, അപ്രകാരമുള്ള ജീവിതത്തിൽ, അപ്രകാരമുള്ള ഹൃദയത്തിൽ ക്രിസ്തുവിന് വളരുവാൻ സാധിക്കുകയില്ല, ക്രിസ്തുവിന് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായി, എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കട്ടിയായ മണ്ണുള്ള പാത പോലെയാണോ? ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത വെറും കഠിനമായ, വെറും നിർവികാരമായ ജീവിതമാണോ എൻ്റേത്? എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ അയൽക്കാരൻ്റെ സന്തോഷത്തിലും വേദനകളിലും ഒന്നും പങ്കുചേരാതെ എല്ലാ സമയവും തനിക്കായി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മറ്റുള്ളവർക്ക് യാതൊരു സഹായവുമേകാതെ ജീവിക്കുന്നവനാണോ ഞാൻ? അപ്രകാരമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുകയാണ്. വചനം കടന്നു വരുമ്പോഴേക്കും, വചനം വിതയ്ക്കപ്പെടുമ്പോഴേക്കും, ക്രിസ്തു കടന്നു വരുമ്പോഴേക്കും അവനിൽ നിന്നും അത് എടുക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പാറ പോലെയാണോ, പാറപ്പുറം പോലെയാണോ? പാറപ്പുറത്ത് അവിടിവിടെയായിട്ട് നാം മണ്ണുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആ മണ്ണുകൾക്ക് അവിടെ ആഴമില്ല. അവ ആ പാറയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. കഠിനമായ നമ്മുടെ ഹൃദയത്തിൽ, കഠിനമായ നമ്മുടെ ജീവിതത്തിൽ വചനം വരുമ്പോൾ അല്പസമയത്തേക്ക് പലപ്പോഴും നാം നന്നായിട്ട് ജീവിക്കും, പക്ഷേ വീണ്ടും ആ വചനത്തിൻ്റെ സാന്ത്വനം, ക്രിസ്തുവിൻ്റെ സ്നേഹം നാം ഉപേക്ഷിക്കുകയാണ്. ഒരു ഉറപ്പില്ലാത്ത, ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമായിട്ട് തീരുകയാണ് നമ്മുടെ ജീവിതം. അവിടെ കണ്ണിന് ആനന്ദകരമായതിലേക്ക്, മനസ്സിന് ഇഷ്ടമുള്ളവയിലേക്ക് പലപ്പോഴും നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥിരതയില്ലാത്ത ജീവിതമായിട്ട് നാം അവിടെ മാറ്റപ്പെടുന്നു. പലപ്പോഴും ക്രിസ്തു വരും എങ്കിലും കൂടുതൽ വളരുവാനായിട്ട് നാം സമ്മതിക്കുന്നില്ല. മറ്റൊരു സുഖം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം അവിടെ കരിച്ചു കളയുകയാണ്. നാലാമതായിട്ട്, നല്ല നിലമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും ദൈവത്തോട് ചേർന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒരുക്കുന്നവരെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. അവർ ഇപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ നൂറുമേനി ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കണമെന്ന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വചനത്തിൽ നാം കാണുകയാണ്, അവിടെ 60 മേനിയും 30 മേനിയും ഫലങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ക്രിസ്തു പരാതിപ്പെടുന്നില്ല. എന്തെന്നാൽ, ദൈവത്തിനായിട്ട് എപ്പോഴും അവർ ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ ഹൃദയം അവിടെ മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിന് ഒരു സ്ഥാനമുണ്ടാകണം അവിടുത്തേക്ക് വളരുവാനായിട്ട്. പലപ്പോഴും നമുക്കും നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ലായിരിക്കാം. പക്ഷേ
30 60 ക്രിസ്തുവിന് സന്തോഷം നൽകുന്നത് തന്നെയാണ്. കാരണം ആ വിളവിലും അവർ എപ്പോഴും ഹൃദയം ക്രിസ്തുവിൽ ചേർത്ത് വെച്ചിരിക്കുക തന്നെയാണ്. അതിനാൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ, ഇനിയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ സഹോദരനിൽ ഞാൻ ദൈവത്തെ കാണുമ്പോൾ, എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുമ്പോൾ, അവന് നന്മ ചെയ്യുമ്പോഴെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വളരാൻ നിലം ഒരുക്കുകയാണ്. കിട്ടുന്ന ഓരോ അവസരത്തിലും നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അസൂയയും അഹങ്കാരവും കലഹങ്ങളും വെടിഞ്ഞ് നിർഗുണന്മാരാകാതെ, കഠിന ഹൃദയരാകാതെ, എപ്പോഴും സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്നവരാകാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.